നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് സി ഡാക്കിന് കീഴിൽ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്, ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നൊരു സ്ഥാപനത്തിലേക്ക് കേരള ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ള ഒഴിവ് സ്ഥലങ്ങളിലാണ് ജോബ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് അസോസിയേറ്റ്, പ്രൊജക്റ്റ് എൻജിനീയർ, പ്രൊജക്റ്റ് മാനേജർ, സീനിയർ പ്രൊജക്റ്റ് എൻജിനീയർ എന്നീ പോസ്റ്റുകളാണ് ഇതിലേക്ക് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. അത് പോസ്റ്റ് അത് നില പിന്നെ എവിടേക്കാണ് പോസ്റ്റിംഗ് വരുന്നത് വെച്ചാൽ ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, മൊഹാലി, മുംബൈ, നോയിഡ, പൂനെ, തിരുവനന്തപുരം, ജമ്മു, പാറ്റ്ന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിയമനങ്ങൾ വരുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് അസോസിയേറ്റിന് 50 പോസ്റ്റും പ്രൊജക്റ്റ് എൻജിനീയറിന് 400 പോസ്റ്റിലേക്ക് ഒഴിവുണ്ട്. പ്രൊജക്റ്റ് മാനേജറിലേക്ക് 50 പോസ്റ്റിലേക്കും പ്രൊജക്റ്റ് സീനിയർ പ്രൊജക്റ്റ് എൻജിനീയറിലേക്ക് 150 പോസ്റ്റിലേക്കും നിലവിൽ ഒഴിവുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനൊരു പേജ് വരും. അവിടെ നമ്മൾ വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് അസോസിയേറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ 50 പോസ്റ്റിലേക്ക് ഒഴിവുണ്ട്. 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബി ഓർ ബി ടെക് ആണ്, ഓർ ഈക്വലൻ്റ് ഡിഗ്രി എന്നാണ് പറയുന്നത്. പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സയൻസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓർ റെലവൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എം ടെക് പറയുന്നുണ്ട്, PhD പറയുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ റെലവൻറ്റ് എക്സ്പീരിയൻസ്, നോ എക്സ്പീരിയൻസ് റിക്വേർഡ് എന്ന് പറയുന്നുണ്ട്. അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. സാലറി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 3.6 ലക്ഷമാണ് പറയുന്നത്. 5 ലക്ഷം വരെ, 3-6 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഒരു വർഷം സാലറി ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനീഷ്യലി ഫോർ എ പീരീഡ് അപ് ടു 3 ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് 3 വർഷത്തോളമാണ് ഇതിലേക്ക് നിയമനങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കറക്റ്റായിട്ട് പോവും. താല്പര്യമുള്ള ആളുകളുടെ ഇതിലെല്ലാം കൊടുത്തിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിനി അടുത്തൊരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ പിന്നെ പ്രൊജക്റ്റ് മാനേജർ ഇത് നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് എൻജിനീയർ നോക്കുകയാണെങ്കിൽ BE BTech ആണ്, സെയിം ആണ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ 4 ലക്ഷം മുതൽ 7 ലക്ഷം വരെ സാലറി വർഷത്തിൽ പറയുന്നുണ്ട്. അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് പിന്നെ പ്രൊജക്റ്റ് മാനേജർ ഇതാണ് നോക്കുകയാണെങ്കിലും അതും BE BTech ആണ് പറയുന്നത്. 50 പോസ്റ്റിലേക്കാണ്. 56 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ എൻജിനീയറിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ കറങ്ങി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മികച്ച സാലറിയും കാര്യങ്ങളും ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ അടുത്ത പോസ്റ്റ് ഇത് നോക്കുകയാണെങ്കിൽ അവസാനത്തെ സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ എന്നുണ്ട്. അതും നമുക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ BE BTech ആണ് പറയുന്നത്. അപ്പോൾ BE BTech എഞ്ചിനീയറിങ്ങൊക്കെയുള്ള ഒരുപാട് അംഗങ്ങൾ നമ്മൾ ഫാമിലിയിലും ചുറ്റുവട്ടത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. നല്ല സാലറി ഉണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഇതിലേക്ക് 3 മുതൽ 7 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇതോ പിന്നെ വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഫീസൊന്നുമില്ല, അപ്ലൈ ചെയ്യാൻ ഫീസൊന്നുമില്ല. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻ ബൈ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1 ജൂലൈ മുതൽ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻ ബൈ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 20 ജൂലൈ വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ 20 ജൂലൈൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ BE BTech അല്ലെങ്കിൽ ഡിഗ്രികൾ ക്വാളിഫിക്കേഷൻ ആളുകൾ എന്തെങ്കിലും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇൻ്റർവ്യൂ ഡേറ്റ് പറയുന്നത് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ഇമെയിൽ ഓൺലി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂ ഇമെയിൽ വഴി ഇൻ്റർവ്യൂ അറിയിക്കും എന്ന് പറയുന്നുണ്ട്. താല്പര്യമില്ല സുഹൃത്തുക്കളൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.